ഡിസിസി നേതൃത്വം എഐസിസി നേതൃത്വത്തിനും കേരളത്തിലെ കെപിസിസി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അടക്കമയച്ച കത്തിന്റെ രണ്ടാം പേജ് കൂടി പുറത്തു വന്നതോടെ അത് പുറത്തു വരികയും ഒപ്പം കെപിസിസി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരുടെ നോമിനിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ വലിയ ഉപജാപത്തിൻ്റെ ചുരുളാണ് അഴിയുന്നത്. കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു സ്ഥാനാർത്ഥി ആരുടെ നോമിനിയാണ് എന്ന്, ഷാഫി പറമ്പലിൻ്റെ നോമിനിയാണ് എന്ന് കെപിസിസി പ്രസിഡന്റ് ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കത്തിൻ്റെ രണ്ടാം പേജ് പുറത്തു വന്നപ്പോൾ നമുക്ക് കാണുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം മുന്നോട്ട് വെച്ച ഏക പേരാണ് എന്നാണ്. ആരെല്ലാമാണ് ഒപ്പിട്ടിട്ടുള്ളത്? നിലവിലുള്ള എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ, മൂന്ന് മുൻ ഡി സി സി പ്രസിഡന്റുമാർ, അത് പാലക്കാട്ട് ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുൻ എം പി കൂടിയായ വി എസ് വിജയരാഘവൻ, മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ, ഇങ്ങനെ നിലവിലുള്ള ഡി സി സി പ്രസിഡന്റ്, പിന്നെ പാലക്കാട്ട് മുനിസിപ്പൽ ചെയർമാനായിരുന്നയാൾ, ഇങ്ങനെ ജില്ലയിലെ ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഒപ്പിട്ട് കൊടുത്ത ഏക പേര്, അത് കെ മുരളീധരൻ്റെ പേരാണ്. അത് തള്ളിയതിൻ്റെ പിന്നിലുള്ള ഉപജാപമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. പ്രതിപക്ഷ നേതാവ് ഉപജാപങ്ങളുടെ രാജകുമാരനാണ്. ആ ഉപജാപങ്ങളുടെ രാജകുമാരൻ്റെ കിങ്കരനാണ് ഷാഫി പറമ്പിൽ. അവരിരുവരും ചേർന്ന് നടത്തിയ ഉപജാപം ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാവുകയാണ്. എവിടെ നിന്നാണ് കെ പി സി സി കോൺഗ്രസ് നേതൃത്വം, ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ശുപാർശ ചെയ്ത പേര് തള്ളി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പേര് വന്നത്? അത് ബി ജെ പി നിർദ്ദേശിച്ച പേരാണ്. ബി ജെ പി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിലും കൂടി ഇവിടെ നടപ്പാക്കിയത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പേര് അട്ടിമറിച്ച് ബി ജെ പി കൊടുത്ത പേര്. പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞില്ലേ? ഇന്നലെ നാല് പേരുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പേര് തിരഞ്ഞെടുത്തു എന്നാണ്. കത്തിപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നല്ലോ, ഒറ്റപ്പേരല്ലേ ഉള്ളൂ. ഇപ്പം ആ ഉപജാപം മറച്ചു വയ്ക്കാൻ കള്ളം പറയുകയാണ്. ആ കള്ളവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഉപജാപങ്ങളുടെ രാജകുമാരനാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്നിൽ നിന്ന് കുത്തിയാണ് പ്രതിപക്ഷ നേതാവായത്. ഉമ്മൻചാണ്ടിയുടെ പ്രയാസമേറിയ കാലത്ത് അദ്ദേഹത്തെ കാലുവാരിയതാണ്. അതിനെല്ലാം കൂടെ നിന്ന കിങ്കരനാണ് ശ്രീ ഷാഫി പറമ്പിൽ. ഇവരിരുവരും ചേർന്നാണല്ലോ രമേശ് ചെന്നിത്തലയെ കുത്തിയതും ഉമ്മൻചാണ്ടിയെ കാലുവാരിയതുമൊക്കെ. ആ ഉപജാപം ഇപ്പോൾ കെ മുരളീധരനെ രാഷ്ട്രീയമായിട്ട് അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷ നേതാവിന് ഇനി ഭീഷണിയായി വരാനുള്ള ഒരാളാണ്. ചെന്നിത്തലയെ കൈകാര്യം ചെയ്തു, ഉമ്മൻചാണ്ടിയെ കാലുവാരി, ഇനി ഉയർന്നു വരാനിടയുള്ള ഭീഷണി കെ മുരളീധരനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഫിനിഷ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ ഈ അട്ടിമറി നടത്തിയിട്ടുള്ളത്. ഒപ്പം ബി ജെ പിയെ സഹായിക്കാനും വേണ്ടി ജില്ലാ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഒറ്റപ്പേരേ ഉള്ളൂ. പിന്നെ എവിടുന്ന് ഈ പേര് വന്നു? എവിടുന്ന് വന്നു? കെ സുധാകരൻ പറഞ്ഞല്ലോ ആരാണ് പേര് പറഞ്ഞത്. ആർക്കു വേണ്ടിയാണ് ഈ പേര് പറഞ്ഞത്? ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞ പേരാണ്. അതുകൊണ്ട് ഈ ഉപജാപം കോൺഗ്രസ്സുകാർ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഉപജാപത്തിനെതിരായിട്ടുള്ള കോൺഗ്രസ്സിലെ വികാരമാണ് ഇപ്പോൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിപ്പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വിഷയമാണെങ്കിൽ ഇവരെന്തിനാ ആദ്യം കത്തില്ല എന്ന് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താ, ഇങ്ങനൊരു കത്തേ ഇല്ല എന്ന് പറഞ്ഞു. അതെ, ഒപ്പ് കത്തുണ്ടെങ്കിൽ എവിടെയാണ് ഒപ്പ് എന്ന് ചോദിച്ചു. ഒപ്പ് വന്നപ്പോൾ പറയുന്നു ഞങ്ങൾ കത്തെഴുതും, നിങ്ങൾക്ക് എന്താ എന്നാണ് ഇപ്പോൾ ചോദ്യം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ലേ നാല് പേരുണ്ടെന്ന്. എവിടെയാണ് നാല് പേര്?
അപ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞത്? എന്തിനാണ് കള്ളം പറഞ്ഞത്? എത്ര കള്ളം അദ്ദേഹത്തിന് പറയേണ്ടി വരും വസ്തുത മറച്ചുവെക്കാൻ? അപ്പോൾ കത്ത് കോൺഗ്രസിനകത്തെ അസംതൃപ്തി ശ്രീ വി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് നടത്തിയ ഉപജാപം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് കത്തായിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല വേറൊന്ന് പറഞ്ഞു, കത്ത് നേരത്തെ പറഞ്ഞത് തന്നതാണ് എന്നും പറഞ്ഞല്ലോ. എത്ര കള്ളമാണ് ഇവർ മാറ്റി മാറ്റി പറഞ്ഞത്? ആദ്യം കത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി നിശ്ചയിച്ച ശേഷമല്ലേ കത്ത് വന്നത്? 15-ാം തീയതിയല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്? കത്തിൻ്റെ തീയതി 15-അല്ലേ? ഒക്ടോബർ 15-നല്ലേ? അപ്പോൾ എല്ലാ കള്ളവും പൊളിഞ്ഞു വീണിരിക്കുന്നു. പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ കിങ്കരനും ഇപ്പോൾ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, തൃശ്ശൂർ മോഡൽ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ ഇതുപോലെ അട്ടിമറി നടത്തിയില്ല. അവസാനം സിറ്റിംഗ് സീറ്റിലെ എം പിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ സിറ്റിംഗ് എം പിയെ മാറ്റി സ്ഥാനാർത്ഥിയാക്കി നടത്തിയ അട്ടിമറി, ആ അട്ടിമറി ഇവിടെ ആവർത്തിക്കാൻ, അൺപോപ്പുലറായ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ച് വോട്ട് ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തടയാനുള്ള മാർഗമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ശരിയായ മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ഇവിടെ ആവർത്തിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിലെ ഈ അസംതൃപ്തിയുടെ ആനുകൂല്യം ഒരു തരത്തിലും ബി ജെ പിക്ക് കിട്ടാതിരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കൂടി ധൈര്യമായിട്ട് വോട്ട് ചെയ്യാവുന്ന, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ വോട്ട് ചെയ്യാവുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പരിഭവം മാത്രം ഒതുങ്ങി, അതിൽ മാത്രം ഒതുക്കിയത് സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കും. അദ്ദേഹം കരുണാകരൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് എന്താ? അവർ രാഷ്ട്രീയത്തിലുള്ള ആളല്ലല്ലോ. അത് ഇനി ആരോ ആവട്ടെ, ഒരു സ്ത്രീയെക്കുറിച്ച്, അതും പ്രായമുള്ള മരിച്ചുപോയൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇവിടെ എനിക്ക് ആവർത്തിക്കാൻ കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത്തരമൊരു സംസ്കാരം ഉയർത്തിപ്പിടിച്ചു വരുന്ന ആളുകളെയാണല്ലോ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത്തരമൊരു സംസ്കാരത്തിൻ്റെ വക്താവാണല്ലോ. എത്ര ക്രൂരമായ രീതിയിലാണ് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് പറഞ്ഞത്. ഈ സ്ഥാനാർത്ഥിയെ വി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് അടിച്ചേൽപ്പിച്ചപ്പോൾ, ഇവിടെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ, കുഴിമാടത്തിൽ കടന്ന് ശ്രീ കെ കരുണാകരൻ്റെയും കെ കരുണാകരനും കല്യാണിക്കുട്ടിയമ്മയും പിടയുന്നുണ്ടാവും. കാരണം അത്രമാത്രം അധിക്ഷേപിച്ചയാളല്ലേ. അദ്ദേഹത്തിന് എന്തും പറയാം, എന്തും ചെയ്യാം. അത് സരിൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം വളരെ മിതത്വമുള്ള ഒരാളായതുകൊണ്ടാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, കത്തൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. സരിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ഇപ്പോൾ അനിഷേധ്യമായ സത്യമാണ് എന്നീ കത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.